അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അച്ഛൻ തീരുമാനിച്ച മതി, ഞാനാണോ ഇവളാണോ അച്ഛന്റെ മോളെന്ന്. അമ്മ തീരുമാനിച്ചോ എന്നെ വേണോ അതോ ഇവളെ വേണോ. ഇവിടെ എന്താ നടക്കുന്നത്? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ആ പെണ്ണിന് വേണ്ടി സ്വന്തം മോളെ ബലി കൊടുക്കാൻ നോക്കുവാണോ ചേച്ചിയാളിയൻ? നീ വെറുതെ നാവിട്ട് അടിക്കണ്ട ഭരത്. വഴിയെ പോയവരാ കാവ്യക്കും കൃഷ്ണയ്ക്കും വലുത്. എക്സലന്റ് മോളെ, എക്സലന്റ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് മാമന്റെ മോള് സൂപ്പർ ആയിരുന്നു. താഴെ നടത്തിയ ശബ്ദത്തിൽ നിന്ന് പിന്മാറിയേക്കരുത്, അതേ ഞാൻ പറയൂ. ഒരിക്കലും ഇല്ല. പട്ടിന്റെ ഞാൻ ചത്താലും ശരി, മണിക്കുട്ടി അവളുടെ അമ്മയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുകൂടാതെ ഞാൻ പച്ചവെള്ളം കുടിക്കില്ല. മുത്ത്, പാലിക്കൽ ജയമോഹിനിയുടെ കൊച്ചുമോളാ. എന്റെ വീറും വാശിയൊക്കെ അതേ അളവിൽ രക്തത്തിലുള്ളവൾ. ശപഥമെടുത്ത അണുവിട മാറില്ല. ഇതെന്തായാലും അളിയനും ചേച്ചിയും ഒന്ന് പിടിച്ച് കുലുക്കും. സ്വന്തം മോള് മരിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ ആർക്കെങ്കിലും കഴിയോ? മനുഷ്യർക്കാണെങ്കിൽ പറ്റില്ല. എനിക്ക് ഉറപ്പ്, രാധികയും മണിക്കുട്ടിയും നാളെ മുതൽ ഈ വീട്ടിൽ കാണില്ല. രാധികയ്ക്ക് മനസാക്ഷിയുണ്ടെങ്കിൽ സ്വമേധയാ ഇറങ്ങി പോവേണ്ടതാ. അവളുടെ മകളേക്കാൾ ചെറിയൊരു കുഞ്ഞ് ഇവിടെ നിരാഹാരം കിടക്കുമ്പോ ഉണ്ടോ ഉറങ്ങി എങ്ങനെ അവൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റും? അതിപ്പോ അളിയനും കാവ്യച്ചയും കൂടി ഇറക്കി വിട്ടാലും കുഴപ്പമില്ല, തന്നെ താൻ ഇറങ്ങി പോയാലും കുഴപ്പമില്ല. നാശങ്ങൾ ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതി. പോകും ഭരത്, ഉറപ്പായും പോകും. മുത്തൊരു ചെറിയ കുഞ്ഞല്ലേ, പട്ടിണി കിടന്ന ശരീരം അത്ര പെട്ടെന്നൊന്നും താങ്ങില്ല. സ്വന്തം കുഞ്ഞ് തലകറങ്ങിയോ ബോധം കെട്ടോ വീണു കഴിഞ്ഞ കാവ്യയും കൃഷ്ണയും മിണ്ടാതിരിക്കോ? എങ്കിൽ ഞാൻ ആരാണെന്ന് അവരറിയും. നീർജ വാ, എണീക്ക്, നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം.
അല്ല, മുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ? അത് മോളുടെ തീരുമാനം. എന്ന് വെച്ച് നമുക്ക് പട്ടിണി ഇരിക്കാൻ പറ്റൂ? നമുക്ക് മൂന്ന് പേർക്കും അവക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. മോളെ അത് മതി, ഒന്ന് വാടി വേഗം. നല്ല ഒന്നാം തരം ചിക്കൻ ഫ്രൈ ആണുള്ളത്. ആ അമ്മേ, അമ്മ മരുന്ന് കഴിക്കുന്നല്ലേ. ഇനിയിപ്പോ റിസ്ക് എടുത്ത് തലയിറങ്ങി വീഴാൻ നിൽക്കണ്ട. മുത്തെ, മോള് വേഗം മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങിക്കോ. വിശപ്പറിയില്ല. വാ ഈ അമ്മ, അമ്മ വാമേ. ഞങ്ങൾ പോട്ടെ മോളെ, മോള് കിടന്നു. വെള്ളം പോലും ഇല്ലല്ലോ. താഴെ പോയി ഇച്ചിരി വെള്ളം കുടിക്കാം. ലൈറ്റ് ഇട്ട് ആരെ എഴുന്നേൽപ്പിക്കണ്ട. ചോദിച്ചത് കേട്ടില്ലേ, എന്റെ മോൾക്ക് വെള്ളം വേണോന്ന്.
കുടിക്കുമോളെ? അമ്മയല്ലേ പറയുന്നേ. എനിക്കറിയില്ലേ എന്റെ മോൾക്ക് വിശക്കുന്ന്. അമ്മ തന്നെയാ നിനക്കുള്ള ഭക്ഷണം എടുത്ത് മൂടി വെച്ചിരുന്നത്. കഴിക്കും, മോള് വയറ് നിറച്ച് കഴിക്കും. ഇനി വേണോ ചിക്കൻ? വേണോ ഫ്രൈ? വേണോ മോക്ക്? കഴിച്ചോ? അമ്മ വരുത്തരട്ടെ? അമ്മ കഴിച്ചായിരുന്നു. മോള് കഴിക്കാതെ അമ്മ കഴിക്കോ? അമ്മയ്ക്ക് ചിക്കൻ വേണം. എന്റെ മോളേക്കാൾ വലുതല്ല ഈ ലോകത്ത് അമ്മയ്ക്ക് മറ്റൊന്നും, മറ്റാരും. മോളെ വഴക്ക് പറയുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ മറ്റാരെക്കാളും നല്ലവളായി എന്റെ മോള് വളരാനല്ലേ. നീയില്ലെങ്കിൽ അമ്മയില്ല, അച്ഛനും ഇല്ല. അത് ഓർത്തോളണം എപ്പോഴും. മണിക്കുട്ടിയും കാരണം മുത്തിന് എന്തെങ്കിലും സംഭവിച്ച അർഹതയില്ലെന്ന് അറിഞ്ഞിട്ടും മറ്റു
ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാ ഇതുവരെ പിടിച്ചു നിന്നത്. പക്ഷേ ഇനിയും ഞങ്ങൾ ഇവിടെ നിന്നാൽ അതൊരിക്കലും തിരുത്താൻ സാധിക്കാത്ത ഒരു തെറ്റായി മാറും. അതുകൊണ്ട് പോന്നു. ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും മരണം വരെ മനസ്സിന്റെ പൂജാമുറിയിൽ നിങ്ങൾ ഉണ്ടാവും. തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി. ജീവിതത്തേക്കാൾ ഇന്ന് നിങ്ങളുടെ ജീവിതം നന്നാവിടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.